നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഇനി പ്രഭാത ഭക്ഷണം സ്കൂളുകളിൽ തന്നെ. പാലും നൽകും. പദ്ധതിക്ക് തുടക്കമായി. സംസ്കാരമെന്നും ഫാസിസത്തിന്റെ ശത്രുവെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ബുധനാഴ്ച വൈകിട്ട്. പ്രദീപിന്റെയും നാൻസിയുടെയും വീടെന്ന സ്വപ്നം സഫലമാകുന്നു. തൃപ്രയാർ ലയൺസ് ക്ലബ് പണിത് നൽകുന്ന വീടിന്റെ നിർമ്മാണം തുടങ്ങി. വാർത്തകൾ വിശദമായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള എൽ പി വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതി തുടങ്ങി. പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം നോർത്ത് ജി എം എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ അധ്യക്ഷയായി. യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപികയും നിർവഹണ ഉദ്യോഗസ്ഥയുമായ പി ബി ബിന്ദു, സി ആർ സി കോർഡിനേറ്റർ കെ എ അനീഷ, പി ടി എ പ്രസിഡന്റ് നിഷി, അംഗനവാടി അധ്യാപിക ഷീജ, അധ്യാപക പ്രതിനിധി ബിനോയ് ടി മോഹൻ എന്നിവർ പ്രസംഗിച്ചു. പ്രഭാത ഭക്ഷണമായ പുട്ടും കടലയും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് അംഗവും മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്തു. ഇന്ന് മക്കളെ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നൽകുന്ന പ്രഭാത ഭക്ഷണത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത്. നമുക്കറിയാം എല്ലാ വർഷവും നിങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ വിഹിതം നൽകുന്നത് പഞ്ചായത്താണ്. അപ്പൊ നിങ്ങൾക്ക് രാവിലെ പല രീതിയിലുള്ള ഭക്ഷണം തരാറില്ലേ? ഇല്ലേ, ഉപ്പുമാവ്, ഉപ്പുമാവ്, ഇഡ്ഡലി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി തരും അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഉദ്ഘാടനമായിട്ട് നമുക്ക് വെച്ചിരിക്കുന്നത് ഉപ്പുമാവാണ്. പുട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പുട്ട് നിങ്ങൾക്ക് രാവിലെ തന്നെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? സംസ്കാരമെന്നും ഫാസിസത്തിന്റെ ശത്രുവാണെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സംസ്കാരം എന്നു കേട്ടാൽ തോക്കെടുക്കുമെന്ന് പറഞ്ഞ ഹിറ്റ്ലറിന്റെ നയങ്ങൾ പിന്തുടരുന്ന ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ മതേതരത്തെ തകർക്കുകയാണ്. സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്കാരം എപ്പോഴും സർവാധിപത്യത്തിന്റെ ശത്രു ആയിരുന്നു, ഫാസിസത്തിന്റെ ശത്രു ആയിരുന്നു എന്നാണ് ഹിറ്റ്ലറുടെ ആ വാക്യം സൂചിപ്പിക്കുന്നത്. സംസ്കാരം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോക്കെടുക്കാൻ തോന്നുന്നു എന്ന്. സത്യത്തിൽ രാഷ്ട്രീയ രംഗത്തല്ല യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്, സംസ്കാരത്തിലാണ്. ആ സംസ്കാരത്തിൽ നടക്കുന്ന സൂക്ഷ്മമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് ശരിക്കും നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയം. സംസ്കാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ സൂക്ഷ്മ രാഷ്ട്രീയമാണ് എന്ന് പറയാം. ലോക ചരിത്രത്തിലുടനീളം സംസ്കാരം അധികാരം നേടാനും നേടിയ അധികാരം നിലനിർത്താനും വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടുപോരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ വളരെ വലിയ സംഘടിതമായ രൂപമാണ് മതം ലോകത്തിലെവിടെ. ആ മതം എന്ന സാംസ്കാരിക സ്ഥാപനം എല്ലാ കാലത്തും ജനാധിപത്യ വിരുദ്ധമായ വഴിയിലൂടെ, വളഞ്ഞ വഴിയിലൂടെ രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാ കാലത്തും. ഇന്ത്യൻ മതേതരത്വം പറയുന്ന എല്ലാ മതങ്ങളോടുമുള്ള സമഭാവന ഇന്ത്യയിൽ നടപ്പിലാവുന്നില്ല. ഇന്ത്യയിൽ നടക്കുന്ന ജാതീയത മനുസ്മൃതി നെഞ്ചേറ്റുന്ന ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ നയമാണ്. ഈ നയത്തിന് കോർപ്പറേറ്റുകളുടെ ശക്തമായ പിന്തുണയുണ്ടെന്ന് ചുള്ളിക്കാട് പറഞ്ഞു. പ്രാചീന സംസ്കാരത്തിന്റെ നിഷേധ രൂപങ്ങളെ കൂട്ടുപിടിച്ച് തുല്യതയെ നശിപ്പിക്കുകയാണ് സംഘപരിവാരം. സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം എം സ്വർണലത അധ്യക്ഷയായി. ദേശീയ കൗൺസിൽ അംഗം സി എൻ ജയദേവൻ, ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ, ടി ആർ രമേശ് കുമാർ, കെ പി സന്ദീപ് എന്നിവർ പങ്കെടുത്തു.
രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര വിജയിപ്പിക്കുന്നതിനായി കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. ശ്രീനാരായണപുരത്ത് നടന്ന കൺവെൻഷൻ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു. ടി എൻ പ്രതാപൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യാതിഥിയായി. മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി, കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പിള്ളി, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ, ഡി സി സി സെക്രട്ടറിമാരായ കെ എഫ് ഡൊമിനിക്, പി എം എ ജബ്ബാർ, സി എസ് രവീന്ദ്രൻ, സി സി ബാബുരാജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭ സുബിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോൾ ഡി സി സി ഇവിടെ തീരുമാനിക്കും കൈപ്പമംഗലത്തെ പ്രവർത്തകർ എവിടെ വരണം. ആ കൈപ്പമംഗലത്തെ പ്രവർത്തകർ വരുമ്പോൾ അവിടെ അനുമാനിക്കുന്ന പ്രവർത്തകർ പോലെ തന്നെ, ചാലക്കുടിയിലെ പ്രവർത്തകർ പോലെ തന്നെ ഈ ജാഥയിൽ എല്ലാ ആരവത്തോടുകൂടിയും ഇവിടെ നിന്ന് ആളുകൾ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് വണ്ടിയിൽ ആളുകളെ കൊണ്ടുപോകണം, അതിന് വണ്ടി ബുക്ക് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തന രംഗത്ത് തയ്യാറെടുപ്പ് നടത്തണം, മണ്ഡലം കമ്മിറ്റി കൂടണം, ബൂത്ത് കമ്മിറ്റി കൂടണം. ഈ ജാഥയുടെ കോർഡിനേറ്ററായിട്ട് ഈ നിയോജനത്തിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീനിവാസിനെയാണ്, ജില്ലാ കോർഡിനേറ്ററാണ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ പ്രതാപനെയാണ്. എല്ലാവരുടെ ഈ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഈ ജാഥയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം നടക്കും. അപ്പൊ നമുക്ക് ആദ്യം തീരുമാനിക്കേണ്ടത്. വലപ്പാട് ലയൺസ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ കരയാമുട്ടം യു പി സ്കൂളിൽ പ്രമുഖ ആസ്ട്രോളജിസ്റ്റും വലപ്പാട് ലയൺസ് ക്ലബ് മെമ്പറുമായ ബിജു പ്രേം ഉദ്ഘാടനം ചെയ്തു. കരയാമുട്ടം യു പി സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം കൃഷ്ണകുമാർ പണിക്കട്ടി സ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കോടി വിതരണം, ഭക്ഷ്യകിറ്റ് വിതരണം, മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആനി ജോസഫ് പറഞ്ഞു. എച്ച് എം സിന്ധു ടീച്ചർ, ലയൺസ് ക്ലബ് സെക്രട്ടറി അജിത് പ്രസാദ്, സ്കൂൾ മാനേജർ ദിലീഷ് തയ്യിൽ, എം പി ടി എ പ്രസിഡന്റ് സബിത, സോണൽ ചെയർപേഴ്സൺ രശ്മി ഷിജോ എന്നിവർ സംസാരിച്ചു. ജോസഫ് എ എസ്, മേരി ബോബൻ, ഷിജോ സേവിയർ, ശോഭകുമാർ, പി ടി എ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ് വലപ്പാടിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം കഞ്ചോസാണ്. അത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ കൊച്ചുകുട്ടികൾ അവരുടെ അധ്യയനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ. പെരുങ്ങോട്ടുകര ക്ഷീരോത്പാദന സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. സി പി ഐ, സി പി എം, ബി ജെ പി, വോയിസ് ഓഫ് ഡയറി എന്നിവർ വ്യത്യസ്ത പാനലുകളായാണ് മത്സരിച്ചത്. സി പി എം, കോൺഗ്രസ്, ബി ജെ പി എന്നീ കക്ഷികളെ തോൽപ്പിച്ചാണ് സി പി ഐ പാനൽ മുഴുവൻ സീറ്റും നേടിയത്. കാലങ്ങളായി എൽ ഡി എഫ് ഭരിച്ചു വരുന്ന സംഘത്തിൽ ഇത്തവണ സി പി എം കൂടുതൽ സീറ്റും പ്രസിഡന്റ് സ്ഥാനവും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സി പി ഐ, സി പി എം കക്ഷികൾ വെവ്വേറെ മത്സരിക്കുകയായിരുന്നു. കെ ജി ബാബു, ഹരീഷ് ആലിയത്ത്, എം വി ജയചന്ദ്രൻ, എ ബി ജയപ്രകാശ്, എൻ ആർ സിദ്ധാർത്ഥൻ, സി കെ മദനൻ, അംബുജ ശോഭനൻ, മല്ലിക ഗുണവർദ്ധനൻ, സിജി ലാലു എന്നിവരാണ് വിജയിച്ചത്. പെരിങ്ങോട്ടുകരയിൽ സി പി ഐ വിജയാഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ ചാഴൂർ ലോക്കൽ സെക്രട്ടറി പി ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ താനും തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് അധ്യക്ഷത വഹിച്ചു. ടി കെ യൂസഫ് നന്ദി പറഞ്ഞു. ആഹ്ലാദ പ്രകടനത്തിന് സി പി ഐ നേതാക്കളായ കെ എം ജയദേവൻ, കെ പി അവർസുട്ടി, മസൂദ് കെ വിനോദ്, എ ബി ജയപ്രകാശ്, സുഭാഷ്, സുജാ പുഷ്കരൻ, പി യു മധുലാൽ എന്നിവർ നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയെയും അതിന്റെ സ്വാധീനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അന്യായമായിട്ടുള്ള അവകാശവാദങ്ങളെല്ലാം തന്നെ നിരത്തി ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം, ഞങ്ങൾക്ക് ഇവിടെ പ്രസിഡന്റായി ഭരിക്കുവാൻ പ്രസിഡന്റ്ഷിപ്പ് വേണം എന്ന അനാവശ്യമായിട്ടുള്ള വാദഗതികളുമായി വന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അള്ളുവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പിളർപ്പുണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ അവസാന സമയം വരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി തന്നെ മത്സരിക്കണം, അതിൻ്റെ എല്ലാ കക്ഷികളും ഇതിലുണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരാണ്, അവരോട് പലതവണ അപേക്ഷിച്ചതാണ്. എന്നാൽ ഇവിടുത്തെ ക്ഷീരസംഘം അത് ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ഞങ്ങൾ ഭരിക്കും എന്ന ദാർഢ്യം, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിളർപ്പുണ്ടായത്. ഇടവേള ഗ്രാമി ഓർബിറ്റ് ചാനലുകളുടെ ഓണാഘോഷം ശ്രാവണം 2022 സ്റ്റേജ് ഷോയിലേക്ക് കലാപരിപാടികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം. തിരുവാതിരക്കളി, ഓണപ്പാട്ട്, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, മറ്റ് ഓണാഘോഷ കലാപരിപാടികൾ തുടങ്ങിയ നിരവധി കലാപരിപാടികളാണ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
8 9 5 1 4 4 9. തൃപ്രയാർ എൻ ഇ എസ് കോളേജിൽ ബികോം BBA BCA കോഴ്സുകൾ. കേരള ഗവൺമെന്റ് അനുവദിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ കോഴ്സുകൾ. ബികോം BBA BCA എൻ ഇ എസ് കോളേജ് തൃപ്രയാർ. പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 19 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. എൻ ഇ എസ് കോളേജ് തൃപ്രയാർ. തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൗസ്, കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം എൻ ഇ എസ് കോളേജ് തൃപ്രയാർ. നാട്ടിക എഡ്യൂക്കേഷൻ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എൻ ഇ എസ് തൃപ്രയാർ സൗത്ത്, വലപ്പാട്. TJF Gold and Diamonds ഓണം മെഗാ ഓഫർ August 17 ചിങ്ങം 1 മുതൽ September 17 വരെ. 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സൗജന്യം. 1 പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഓണപ്പുടുവ സമ്മാനം. 2 ലക്ഷം മുകളിൽ വരുന്ന എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ഒരു ഡയമണ്ട് പെൻഡന്റ് സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫറിനോടനുബന്ധിച്ച് നടത്തുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനമായി നൽകുന്നു. TJM Gold and Diamonds, പുത്തമ്പള്ളിക്ക് പിറകുവശം പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫോൺ 0487 242 4467. 9388532850. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കുന്നു മൺസൂൺ സമ്മാന പെരുമഴ. June 1 മുതൽ August 31 വരെ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ, കൂടാതെ ബമ്പർ സമ്മാനവും. പുതിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവർക്ക് ഉറപ്പായ സർപ്രൈസ് സമ്മാനവും കരസ്ഥമാക്കാം. ഉടൻ തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാരാകൂ, സമ്മാന പെരുമഴയിൽ പങ്കാളിയാകൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ഒരു മഴ അറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല, അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ. മണപ്പുറം ഋതി ജ്വല്ലറിയിൽ 13ാം വാർഷികാഘോഷം. 2022 September 3-5 വരെ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഗൃഹോപകരണങ്ങൾ സമ്മാനം. 50,000 രൂപയ്ക്ക് ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോഴും 1 ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിക്കുമ്പോഴും ഓണപ്പുടവ സമ്മാനം. വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി ഹോൾസെയിൽ റേറ്റിൽ. പഴമയും പുതുമയും സമന്വയിക്കുന്ന വിശിഷ്ടങ്ങളായ ആഭരണങ്ങൾ. ഏവർക്കും മണപ്പുറം ഋതി ജ്വല്ലറിയുടെ ഓണാശംസകൾ. മണപ്പുറം ഋതി ജ്വല്ലറി, വലപ്പാട്. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ബീച്ച് പുളിക്കൽ പ്രദീപിൻ്റെയും നാൻസിയുടെയും പെൺമക്കളുടെയും അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്ന സ്വപ്നത്തിന് ചിറകുമുളച്ചു. ഈ ദൗത്യം ഏറ്റെടുത്ത തൃപ്രയർ ലയൺസ് ക്ലബ് വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഡി ഡിസ്ട്രിക്ട് ഗവർണർ സുഷമ നന്ദകുമാർ, തൃപ്രയർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് VS വ്യാസബാബു, പ്രൊജക്ട് കോർഡിനേറ്റർ AA ആന്റണി, വലപ്പാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EK തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 2 ചെറിയ പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് കാലത്തെ പോലെയല്ലല്ലോ ഇപ്പം വളരെയധികം സൂക്ഷിച്ച് നമുക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ എല്ലാ സുമനസ്സുകളോടും പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് കഴിയുന്നത്രയ്ക്കും വേഗം ഇത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം എല്ലാവരുടെയും സഹകരണം ഇതിലേക്കായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും, കാരണം നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഒത്തൊരുമിക്കും. ദുരിതർമ്മിക്കാൻ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് ഇത് വളരെ വേഗം തന്നെ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും.
വാർഡ് മെമ്പർ വിജയൻ, ലയൻസ് ക്ലബ്ബ് അംഗങ്ങളായ വി എസ് പ്രസന്നൻ, പി മാധവ മേനോൻ, വിൽസൺ ഇലിനിക്കൽ, ടി കെ കബീർ, രശ്മി ഷിജോ, ബിന്ദു സുരേന്ദ്രൻ, കെ പി രാമനുണ്ണി, രഘു പുളിക്കൽ, അഡ്വക്കേറ്റ് സി വി വിശ്വേഷ്, സുഭാഷ് ഞാറ്റുവെട്ടി, പൊതുപ്രവർത്തകരായ കാർത്തികേയൻ കുന്നുങ്ങൽ, സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രണ്ട് ബെഡ്റൂം ഹാൾ, ശുചിമുറി, അടുക്കള, സിറ്റൌട്ട്, വരാന്ത എന്നിവയടങ്ങുന്ന 500 സ്ക്വയർ ഫീറ്റോളം വരുന്ന പുതിയ വീട് 500,000 രൂപ ചിലവിട്ട് 3 മാസത്തിനകം പണിത് കൈമാറുമെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ എ എ ആന്റണി അറിയിച്ചു. നാട്ടിക എസ് എൻ റസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൽ തുടക്കം കുറിച്ച കരനെൽ കൃഷി മികച്ച രീതിയിൽ വളരുന്നു. റെഡ് ത്രിവേണി വിത്തുകളാണ് കരനെൽ കൃഷിക്ക് വിതച്ചത്. അതിന്റെ കളപറിക്കൽ വിദ്യാർത്ഥികൾ നടത്തി. മുമ്പ് കരനെൽ കൃഷിക്കുള്ള ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ അവാർഡ് നേടിയ സ്കൂളാണ് എസ് എൻ ട്രസ്റ്റ് സ്കൂൾ. പ്രിൻസിപ്പൽ ജയാബിനി, എച്ച് എം വി സുനിത, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ശങ്കർ, മറ്റധ്യാപകരായ ഷൈജ ഇ ബി, രശ്മി വി ജി, എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവരാണ് കരനെൽ കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ടക്കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിനടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് മുന്നിൽ പോയിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ച ശേഷം വൈദ്യുതി പോസ്റ്റിലെടുക്കുകയായിരുന്നു. കണ്ണൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കാഞ്ഞാണിയിൽ വഴിയാത്രികന്റെ കാലിലൂടെ ബസ് കയറി ഗുരുതര പരിക്ക്. തൃശൂർ കാഞ്ഞാണി പാലാഴി റൂട്ടിലോടുന്ന കിരൺ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. കാഞ്ഞാണി വാടാനപ്പള്ളി റോഡിലെ കോൺഗ്രസ് ഓഫീസിന് സമീപത്താണ് അപകടം നടന്നത്. വഴിയാത്രക്കാരൻ്റെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി കാലുകൾ ചതഞ്ഞരഞ്ഞു. അപകടത്തിൽ അന്തിക്കാട് വന്നേരിമുക്ക് സ്വദേശി പട്ടാട്ട് അബ്ദുൽ ഖാദർ മകൻ ഷാഹുൽ അമീദിനാണ് പരിക്കേറ്റത്. മറ്റൊരു ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ വഴിയാത്രക്കാരനെ ഇടിക്കുകയും അയാൾ ബസ്സിനടിയിലേക്ക് വീഴുകയുമായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റയാളെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാണിജ്യം. വിവിധ തരം വറവുകളുമായി സൈറാം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം സൈറാം വറവുകട പെരുങ്ങോട്ടുകര 4 കോടി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. പെരിങ്ങോട്ടുകര 4 കോടി സെന്ററിൽ കൊട്ടേക്കാട്ട് ആർക്കേഡിൽ സായിറാം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ സായിറാം വറവുകട ആവണങ്ങാട്ട് കളരി രഘുരാമൻ പണിക്കർ ഭദ്രം ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്തിന്റെ ആരംഭമായി തോന്നുകയാണ്. കാരണം ഓണത്തിന്റെ സമയങ്ങളാണ് പണ്ട് കാലത്തൊക്കെ. ഇപ്പൊ എപ്പോഴും കിട്ടെങ്കിലും പഴയ കാലങ്ങളിലെ ഓണമാണ് നമ്മൾ മനസ്സിലാക്കി ഒരു നല്ല സമയം നോക്കി സായിറാം ബേക്കറി വളരെ നല്ല രീതിയിൽ അവരുടെ സംരംഭം ഇന്നിവിടെ ഉദ്ഘാടനം കുറിക്കുകയാണ്. ഇത് ഈ സംരംഭത്തിന് ഏറ്റവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. ഒന്നുകൊണ്ട് പോലെ ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു സംരംഭവുമായിട്ട് കൂട്ടുകാരെ നിവാസികൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇനിയും ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകുവാനായിട്ട് സായിറാം ബേക്കറിയുടെ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനാർത്ഥം നിർവഹിച്ചായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. വാർഡ് മെമ്പർ ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. താനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഥി അനിൽകുമാർ ആദ്യ വിൽപ്പന നടത്തുകയും കൊട്ടേക്കാട്ട് സുഗണൻ ഏറ്റുവാങ്ങുകയും ചെയ്തു. പെരിങ്ങോട്ടുകര 4 കോടി സെന്ററിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ ഒരു സംരംഭമായ സൈറാം ബേക്കറിയുടെ ഉദ്ഘാടനം ഇവിടെ വളരെ ഭംഗിയായി നമ്മൾ നിർവഹിക്കപ്പെട്ടു. വളരെ കൃത്യമായ ഒരു സമയത്താണ് നമ്മളിതിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടുള്ളത്. കാരണം ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിപ്സ് ഐറ്റംസ് ഒക്കെ കൂടുതലായി ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നൽകുന്ന കടയിൽ നിന്ന് വാങ്ങാനായിട്ട് ധാരാളം ആളുകൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയാണ് ആളുകളെ അവിടേക്ക് എത്തിക്കുക. തീർച്ചയായിട്ടും
സൈറാം ബേക്കറി അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ സെയിൽ ചെയ്യാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മുൻപേ ഉള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഏറ്റവും നല്ല വിജയത്തിലേക്ക് ഉയർന്ന വരുമാനവും അത് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും ഉണ്ടാകട്ടെ. ഇത് ഈ സംരംഭം ഏറ്റവും നന്നായി വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും. TPR Gold and Diamonds Managing Director ഷൈൻ സുരേന്ദ്രനാഥ്, ഡയറക്ടർമാരായ പവിത്രൻ, CR ഉണ്ണികൃഷ്ണൻ, മാപ്പിളപ്പാട്ട് അധ്യാപകൻ ഉമ്മർ പഴുവിൽ എന്നിവർ ആശംസകൾ പറഞ്ഞു. TPR Gold and Diamonds ഡയറക്ടർ TS പ്രദീപ് കുമാർ സ്വാഗതവും കടയുടമ ഷൈജു സായിറാം നന്ദിയും പറഞ്ഞു. കഴുകി വൃത്തിയാക്കിയ കായ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത് ഗുണമേന്മയുള്ള കായ ഉപ്പേരി ലൈവായി ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്നത് സായിറാമിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ മറ്റു വറവുകളായ ശർക്കര ഉപ്പേരി, ചക്ക ഉപ്പേരി, കൊള്ളി വറുത്തത് മിക്സ്ചർ, കൊക്കുവട മുതലായ വിവിധതരം വറവുകൾ ലൈവായി ഹോൾസെയിൽ വിലയിൽ സായിറാമിൽ ലഭ്യമാണ്. പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ സെൻ്റ് ആനലിസ് ഹോസ്റ്റലിന് സമീപം മേക്കാട്ടുകുളം കൊച്ചാപ്പു ജയ്ക്കോ നിര്യാതനായി. 48 വയസ്സായിരുന്നു. ഡിൻസിയാണ് ഭാര്യ. മാത്യൂസ്, മരിയ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി പ്രഭാത ഭക്ഷണം സ്കൂളുകളിൽ തന്നെ. പാലും നൽകും. പദ്ധതിക്ക് തുടക്കമായി. സംസ്കാരമെന്നും ഫാസിസത്തിന്റെ ശത്രുവെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. CPI ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ബുധനാഴ്ച വൈകിട്ട്. പ്രദീപിന്റെയും നാൻസിയുടെയും വീടെന്ന സ്വപ്നം സഫലമാകുന്നു. ത്രിപ്രയാർ ലയൺസ് ക്ലബ് പണിത് നൽകുന്ന വീടിന്റെ നിർമ്മാണം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.